സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിലെ വിശുദ്ധ ഹെലേന രാജ്ഞിയുടെ നേതൃത്വത്തിൽ ക്രിസ്തുവിന്റെ യഥാർത്ഥ കുരിശിന്റെ അംശങ്ങൾ കണ്ടെത്തിയതിന്റെ ആഘോഷമാണ് ഈ തിരുനാളിന്റെ തുടക്കം. എന്നാൽ കുരിശ് യഥാർത്ഥത്തിൽ എന്താണ്, നമ്മിൽ എങ്ങനെയാണ് പ്രവർത്തനനിരതമാകുന്നത്, പ്രത്യക്ഷമാകുന്നത് എന്നതിന്റെ സാങ്കത്യമാണ് ഈ തിരുനാളിന്റെ ആന്തരാർത്ഥവും. അന്ന് ഹെലേന രാജ്ഞി ജെറുസലേം മുതൽ കോൺസ്റ്റാന്റിനോപ്പിൾ വരെ പല സ്ഥലങ്ങളിലും തീ കൂട്ടി ആളിച്ച് കുരിശ് കണ്ടെത്തിയതിന്റെ ഈ സന്തോഷ വാർത്ത ഒരു ചങ്ങല പോലെ പ്രചരിപ്പിച്ചു അത്രേ നാട്ടിൽ നിന്ന് നാട്ടിലേക്ക്. രണ്ടു നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ കുരിശിന്റെ ദീപയഷ്ടിയിൽ സ്വയം എരിഞ്ഞുകൊണ്ട് സ്വജീവിതത്തെ കുരിശുമയമാക്കിയ, ദീപ്തമാക്കിയ കോൺസ്റ്റന്റിനോപ്പിളിലെ മെത്രാപ്പോലിത്ത വിശുദ്ധ ജോൺ ക്രിസോസ്തമനെ നാം ഇന്നലെ കണ്ടില്ലേ. കുരിശിന്റെ വിജയം എന്നത് ദൈവത്തിന്റെ വിശ്വസ്ത സ്നേഹത്തിന്റെ വിജയം തന്നെയാണ് ആത്യന്തികമായി. ഇന്ന് യോഹന്നാൻ 3:13-17 വരെ നിക്കോദേമോസിനോട് നാഥൻ അത് വ്യാഖ്യാനിച്ചു കൊടുക്കും. ദൈവം ലോകത്തെ അത്രമേൽ സ്നേഹിച്ചു, തന്റെ പുത്രനെ കുരിശിനേൽപ്പിച്ചു കൊടുക്കാൻ തക്കവിധം. ആരെയും വിധിക്കാനല്ല, എല്ലാവരെയും രക്ഷിക്കാനാണ് ഈ പുത്രൻ വന്നതുപോലും. മോശ മരുഭൂമിയിൽ ഉയർത്തിയ പിത്തള സർപ്പത്തെ പോലെ മനുഷ്യപുത്രനും ഉയർപ്പിക്കപ്പെടുമെന്ന്. ഒരേ സമയം കുരിശാരോഹണത്തെയും ഉത്ഥാനത്തെയും സൂചിപ്പിക്കുന്ന ഒരു ദ്വയാർത്ഥം ഉയർപ്പിക്കുക എന്ന ഈ വാക്കിനുണ്ട്. രണ്ടിന്റെയും അർത്ഥം കലരുന്നതും അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് വായിച്ചെടുക്കാം. കുരിശിന്റെ വിജയം ഒരു തീപ്പാച്ചിൽ പോലെ വിളംബരം ചെയ്യപ്പെട്ടു അന്ന് ഹെലേന രാജ്ഞിയുടെ കാലത്ത്. സംഖ്യാപുസ്തകത്തിൽ മരുഭൂമിയിൽ ഒരു തീപ്പാച്ചിൽ കൊണ്ട് തന്നെയാണ് കുരിശിന്റെ നിഴൽ വീണതും. പിത്തള സർപ്പം, ആഗ്നേയ സർപ്പങ്ങളുടെ ദംശനമേറ്റവർ പിത്തള സർപ്പത്തെ നോക്കി സുഖം പ്രാപിച്ചു എന്നല്ലേ. സംഖ്യ 21:4-9 ഒരു കാരണവശാലും ദൈവത്തിന്റെ മഹാത്മ്യവും ശക്തിയും എത്രയൊക്കെ അറിഞ്ഞാലും ദൈവത്തോട് ഹൃദയം ചേർത്ത് വയ്ക്കില്ല എന്ന് ശഠിക്കുന്ന ഒരു ജനതയുടെ കഥയാണ് സംഖ്യാപുസ്തകത്തിൽ. അവർക്ക് ദൈവത്തോടുള്ള ബന്ധം കേവലം പ്രശ്നാധിഷ്ഠിതമാണ്. ആവശ്യം വരുമ്പോൾ മാത്രം ദൈവത്തിന്റെ ശക്തിയെ ആശ്രയിക്കുന്നു. ഇന്ന് സങ്കീർത്തനം 78 ഇത് കുറിക്കുന്നുണ്ട്. പക്ഷെ ദൈവം മനുഷ്യൻ എത്ര അവിശ്വസ്തനായാലും അവനെ ചേർത്ത് പിടിക്കുന്ന നിത്യവിശ്വസ്ത സ്നേഹമാണ്. സങ്കീർത്തനം 78 പറയുന്നത് പോലെ അവൻ വെറും മാംസമാണെന്ന് ദൈവം മനസ്സിലാക്കുന്നുണ്ട്, അലിവോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാഥൻ ഇതേ മാംസമണിഞ്ഞ് മനുഷ്യാവതാരം ചെയ്ത് നമ്മുടെ ആഴങ്ങളെ തൊട്ടത്. അങ്ങനെ നാഥൻ നമ്മെ പ്രതി തൊട്ട ആഴങ്ങളുടെ രൂപമാണ് കുരിശിന്. ഇന്ന് ഫിലിപ്പിയർ 2:6-11 പറഞ്ഞു തരും. നമുക്ക് ക്രിസ്തുവിന്റെ ഈ കുരിശുഭാവം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവമനമായ കുരിശ്. ഇന്നലെ ശ്ലീഹ തന്റെ ശരീരത്തിൽ, തന്റെ മാംസത്തിൽ കുരിശിന്റെ വേദാന്തം, സുവിശേഷത്തിന്റെ ഈ പൊരുൾ ചാലിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. എല്ലാവർക്കും എല്ലാമായി തീരുന്ന കുരിശിന്റെ സ്വയം ശൂന്യവൽക്കരണത്തിലൂടെ നിസ്വനായി. ആഗ്നേയ സർപ്പങ്ങളുടെ ദംശനം ഒരു തീപ്പാച്ചിൽ പോലെയാണ് അതിന്റെ മരണപ്രവേഗം. അവിടെയാണ് നാഥൻ രക്ഷയ്ക്കായി പിത്തള സർപ്പത്തെ നോക്കാൻ പറഞ്ഞത്. അതിന് വലിയ യുക്തിയില്ല, ദൈവിക യുക്തിയേയുള്ളൂ. കുരിശിന്റെ യുക്തിയും അങ്ങനെ തന്നെ. ലോകത്തിന്റെ മുൻപിലെ ആ അർത്ഥമില്ലായ്മയ്ക്കാണ് ദൈവം പരമമായ അർത്ഥം കൽപ്പിച്ചതെന്ന് ഓർക്കണം. അല്ലാതെ പിത്തള സർപ്പവും വിഷന്തീണ്ടലും തമ്മിൽ ഒരു പ്രത്യക്ഷ ബന്ധം ഉണ്ടായിട്ടല്ല. പക്ഷേ ഗഹനമായ ഒരു അകമ്പൊരുൾ ഇവിടെ സന്നിവേശിപ്പിക്കപ്പെടുന്നുണ്ട്. ഇന്ന് സങ്കീർത്തനം 78 ഈ ഒരു മാനം തന്നെയാണ് കുറിക്കുന്നത്. ഞാൻ ഉപമകളിലൂടെ, മഷാൽ കടങ്കഥകളിലൂടെ ഹിദാഹ് സംസാരിക്കുമെന്ന് പറയുമ്പോൾ, മഷാൽ അത് ജ്ഞാനത്തിന്റെ ഒരു സൂചനയാണ്. ജീവിതാവേഗം കൊണ്ട് ജീവിതത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഒരുവൻ മനസ്സിലാക്കിയെടുക്കുന്ന ദൈവത്തിരഹിതം. കുരിശ് എപ്പോഴും അങ്ങനെയാണ്. ജീവിതത്തിന്റെ പടവുകളിലാണ് അതിന്റെ ദീപ്തി നമ്മൾ തിരിച്ചറിയുന്നത്. അത് ദൈവം നമ്മിൽ സാധ്യമാക്കുന്ന ഒരു വിജ്ഞാനീയമാണ് ദൈവജ്ഞാനം. മാത്രമല്ല അതൊരു കടങ്കഥയാണ്. രഹസ്യങ്ങളും ദ്വയാർത്ഥങ്ങളും അടങ്ങിയ ഒരു കടങ്കഥ. അതിന്റെ യഥാർത്ഥ പൊരുൾ കണ്ടെത്താൻ ദൈവത്തിൽ സൂക്ഷ്മമായി അടിയുറച്ചവന് മാത്രമേ സാധിക്കൂ. സർപ്പദംശനം എന്നത് തിന്മയുടെയും മരണത്തിന്റെയും പ്രതീകമാണ്. പിത്തള എന്നത് അഗ്നിശുദ്ധിയുടെയും വിധിയുടെയും. ദൈവം മരണത്തിന്റെ മേൽ നടത്തുന്ന അന്തിമ വിജയം, ആ വിധി അത് കുരിശിലാണ് എന്ന് പഠിപ്പിക്കുകയാണ് ഈ രൂപകം. ക്രൂശിതനായ ക്രിസ്തു മരണത്തിന്റെ വിഷപ്പല്ല് ഒടിച്ചു കളഞ്ഞുവെന്ന് ശ്ലീഹ അഭിമാനിക്കുന്നതും അതുകൊണ്ടാണല്ലോ. 1 കൊരിന്ത്യർ 15:55 കുരിശിലേറി മരിച്ച് ഉത്ഥാനം ചെയ്തപ്പോൾ നാഥൻ മരണത്തെയും നിത്യനാശത്തെയും തന്നെ വിധിച്ച് നിഷ്കാസനം ചെയ്തു. യഥാർത്ഥ പിത്തള സർപ്പമായ ക്രൂശിതനെ നോക്കുമ്പോൾ നാം നമ്മെ വിധിച്ച് നശിപ്പിക്കാതെ സ്നേഹത്തിൽ വീണ്ടെടുക്കുന്ന, നമ്മുടെ ശിക്ഷകൾ പോലും സ്വയമേ ഏറ്റുവാങ്ങുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം തന്നെയാണ് കാണുന്നത്. അന്ന് അവർ മറുതലിച്ചത് ഹോർമ എന്നൊരു സ്ഥലത്തിനടുത്ത് വെച്ചാണ്. സംഖ്യ 21:3
സംഖ്യ 14:45 ഹോർമ എന്ന സ്ഥലം സൂചിപ്പിക്കുന്നത് രസകരമായൊരു ചരിത്രമാണ്. ഈ ദൈവജനം വാഗ്ദത്ത ഭൂമിയിലേക്ക് സൈനിക ബലത്തോടെ കയറാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പോയതിന്റെ ഓർമ്മ. ദൈവത്തിൽ ശരണപ്പെടുന്നതിന് പകരം സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ടാണ് അവർ വാഗ്ദത്ത ഭൂമിയെ കീഴടക്കാൻ നോക്കിയത്. പിളർന്ന പാറയെന്നോ നിഷ്കാസനം ചെയ്യപ്പെട്ടതോ എന്നൊക്കെയാണ് ഓർമ്മയുടെ അർത്ഥം. ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ അവർ അടിയുറക്കാതെ പിളർന്നുപോയി. ഇന്ന് സങ്കീർത്തനം 78 പറയുന്നത് പോലെ ദൈവമെന്ന സുശക്തമായ പാറയെ അവർ മറന്നു. ആവശ്യങ്ങളിൽ മാത്രം തേടി ചെല്ലുന്ന ഒരു പ്രതിവിധിയായി മാത്രം ദൈവത്തെ അവർ കണ്ടു. സങ്കീർത്തനം ഇന്ന് സംഖ്യാപുസ്തകത്തിലെ ഈ ഭാഗത്തെ നിരീക്ഷിച്ചുകൊണ്ട് പറയുന്നത് പോലെ സ്വർഗീയ അപ്പത്തെ അവർ ഇതാ വിലകെട്ട അപ്പം എന്ന് വിളിക്കാൻ തുടങ്ങി. വിഖ്യാത വേദവ്യാഖ്യാതാവായ ചാഡ് ബേർഡ് നടത്തുന്ന ഒരു നിരീക്ഷണം ഈ സന്ദർഭത്തിൽ കുറിക്കട്ടെ. ദൈവം നമുക്ക് കുരിശുകൾ നൽകുന്നത് നമ്മെ ശക്തരാക്കാനല്ല, അതിന്റെ വിപരീതമാണ് സത്യം. കുരിശുകൾ നമ്മെ തകർക്കും, നമ്മുടെ ജീവനെടുക്കും. എന്നിട്ട് അതിനാൽ നാം ക്രിസ്തുവിൽ മാത്രം ജീവനും ശക്തിയും കണ്ടെത്താൻ അതിടയാക്കും, അത് പഠിപ്പിച്ചു തരികയും ചെയ്യും. ക്രിസ്തുവിൽ മാത്രം.